ഹായ്, മിൻസിസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഞാൻ ഒരു കൊഞ്ച് മുരിങ്ങയും കൂടെ ഇട്ട് എങ്ങനെ ഒരു പച്ചക്കറി പോലെ വെക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഞാൻ അതിനായിട്ട് കൊഞ്ച് എടുത്തിട്ടുണ്ട്, ഒരു അരക്കിലോളം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് ഇതിന് പുറത്തൊരു അഴുക്കൊക്കെ ഉണ്ട്, അതെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചേക്കും. ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് ഇതെങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്രേ കൊഞ്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന സാധനങ്ങൾ, രണ്ട് മുരിങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു നാല് പച്ചമുളക് നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും കൂടെ, മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു നാല് കൊച്ചുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് പുളിയാണ്, ഒരു മൂന്ന് കഷ്ണം തോട്ടുപുളി, വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ഇട്ടേക്കുന്ന തോട്ടുപുളി. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അതിൽ ഒരു വെളുത്തുള്ളിയും മൂന്ന് കൊച്ചുള്ളിയും കൂടെ ഇട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാനുള്ള സാധനമാണ്. നമുക്കിനി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഞാൻ തീ കത്തിച്ചൊരു ചട്ടി അടപ്പ് വെച്ചിട്ടുണ്ട്. ചട്ടി വയ്ക്കുന്ന ആ ടേസ്റ്റ് പിന്നെ അന്നേരം ഞാനത് ചൂടായി ഇച്ചിരി വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക, കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചേക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് തേങ്ങ വറുത്തരച്ച് തീയിൽ വെക്കാനാണ് ഈ കൊഞ്ച് നല്ലതാണ്, അത് നമുക്ക് ഒരു ദിവസം വയ്ക്കാം. ഇതൊരു ഒത്തിരി നമുക്ക് വയറ്റണ്ട. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ച് കൊടുക്കണം. അതിലേക്ക് നമുക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിരിയമുളക് പൊടിയാ. എരിയുള്ള മുളകാണെങ്കിൽ മുക്കാൽ സ്പൂൺ ഇട്ടാൽ മതി. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ചൂടാവണ്ട, നമുക്കൊന്ന് വയറ്റി ചെറുതായിട്ടൊന്ന് വയറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് ഈ പുളിവെള്ളം, പുളിയും വെള്ളവും കൂടെ ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത് അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ, നമുക്ക് ചൂടുവെള്ളം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളക്കട്ടെ. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങളുടെ ഉപ്പിൻ്റെ അളവനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന കൊഞ്ചും കൂടെ ഇട്ട് കൊടുക്കുക.
ഒന്ന് ഇളക്കി കൊഞ്ചിന് ഒത്തിരി വേവില്ല നമുക്കൊരു 10 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കാം അപ്പോഴത്തേനും നമുക്ക് നമ്മുടെ തേങ്ങ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വെളുത്തുള്ളിയും രണ്ട് കൊച്ചുള്ളിയൊക്കെ ഇട്ട് എടുത്തു വെച്ചേക്കുന്ന അതെല്ലാം കൂടെ നമുക്ക് അരച്ചുകൊണ്ട് വരണം ഇതൊന്ന് അടച്ച് ഒരു 10 മിനിറ്റ് ഇത് മീഡിയമിൽ ഇട്ട് വെക്കാം അങ്ങനെ തിളച്ച് റെഡിയായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് അരച്ചു വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാലല്ല തേങ്ങ അരച്ച് ഒഴിച്ചു കറിയാപ്പിളയും കൂടെ ഇട്ട് നമുക്ക് ഒന്ന് ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഇത് മതി നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് ഇനി ഇത് അപ്പുറത്തെ അടുപ്പയിലോട്ട് മാറ്റിയിട്ട് ഇതിനകത്ത് കടുക് താളിച്ചു വയ്ക്കാം ഞാനൊരു പാൻ അടപ്പ വെച്ചിട്ടുണ്ട് തീ കത്തിച്ച് അത് എന്നിട്ട് അതിനകത്ത് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്കൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്കതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞിട്ട് അതിലേക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ടു നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റിയിട്ടുണ്ട് നമുക്കത് മാറ്റി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ കൊഞ്ചും മുരിങ്ങയ്ക്കും എല്ലാം കൂടെ ഉള്ള കറി റെഡിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അടുത്തൊരു ഡിഷുമായി വരുന്നതുവരെ ബൈ